കയ്യിലുള്ള ഒരു രൂപ, നിന്റെ മാറത്തുള്ള മാല, നിന്റെ കഴുത്തിലുള്ള കമ്മല്, നീ ധർമ്മം ചെയ്യണമെന്നല്ല പറയുന്നത്, അറിയാതെ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും ഒരു ഫക്കീറിനോട് നിനക്കൊന്ന് നേരാവണ്ണം പെരുമാറാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. വീട്ടിനകത്തേക്ക് കടന്നു വന്ന് ഇരു കരങ്ങളും നിന്റെ കൈമുമ്പിലേക്ക് മലർക്കെ തുറന്നു വെക്കുമ്പോ ഇവിടെയൊന്നുമില്ലെന്ന് പറഞ്ഞാട്ടല്ലേ ആ വീട്ടിലെ സമ്പത്ത് കൊണ്ട് ഉപകാരമുണ്ടാവില്ല. കാരണം ഞാനൊരു പെങ്ങളെ പരിചയപ്പെടുത്തി തരട്ടെ, അത് നമ്മളുടെ ഉമ്മയാണ്, ഒരു സഹോദരിയാണ്, വലിയ രാജ്ഞിയായി കടന്നുപോയ പെണ്ണാണ്. വലിയ സുന്ദരിയായിരുന്നോ, നല്ല തറവാടിയായിരുന്നോ, നല്ല സമ്പത്തുള്ള മോളായിരുന്നോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടത്തിലെ ആ മനോഹാരിത കണ്ട് ഇഷ്ടപ്പെട്ട് പുന്നാര നബി തങ്ങളെ അങ്ങോട്ട് വിവാഹം ആലോചിച്ച സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, ആ മഹദി ഇന്നും മക്കത്ത് മറവിട്ട് കിടക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാനിത് പറയാനുള്ള കാരണം എന്താ? ഇന്ന് നമ്മളുടെ കയ്യിലുള്ള ഒരു രൂപ ധർമ്മം ചെയ്യാൻ നമ്മൾ മടിക്കുന്നു എങ്കിൽ നമ്മൾ മാതൃകയാക്കേണ്ട മഹദിയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ സയ്യിദത്തുന ഖദീജ. പുന്നാര നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോ, മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോ, പുന്നാര നബി തങ്ങളുടെ മടിയിൽ കിടന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് നബിയേ, എനിക്ക് വേണ്ടി കുടിച്ചു വെക്കുന്ന കബറുണ്ടല്ലോ ജന്നത്തുൽ മുഅല്ലാ, ആ പരിശുദ്ധമായ മക്കയിലെ കബർസ്ഥാനിൽ ഇന്നും പോയാൽ ഖദീജയുടെ കബറില്ലേ റളിയല്ലാഹു അൻഹാ, ആ കബറടത്തിൽ റസൂലുള്ളയോട് സ്വന്തം ഭർത്താവിനോട് അവസാനത്തെ അപേക്ഷയാണ് സയ്യിദത്തുന ഖദീജയുടെ. എന്തേ പറയുന്നത് പെങ്ങള്? ഭർത്താവേ, ഞാനിവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ എന്നെ കൊണ്ടുപോയി കിടത്തുന്ന കബറുണ്ടല്ലോ, ആ കബറിൽ അങ്ങയുടെ തിരുവാദ സ്പർശം നൽകണേ. എന്റെ ഭർത്താവിന്റെ കാല് ചുട്ടു ചുംബിച്ച, എന്റെ ഭർത്താവിന്റെ കാലമർന്ന മണ്ണിൽ കിടക്ക, ഞാൻ കൊതിക്കുന്നു യാ റസൂലല്ലാ. ഇത് പറഞ്ഞു വിതുമ്പുമ്പോ മരണവേദനയിൽ കിടന്ന് പൊട്ടിക്കരയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര ബീവി മടിത്തട്ടിൽ നിന്നിത് പറഞ്ഞപ്പോ പുന്നാര നബി നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്, മുഖത്തോടടുപ്പിക്കുകയാണ്. ഖദീജ പറയല്ലേ, അങ്ങനെ പറയല്ലേ, സമാശ്വസിപ്പിക്കുന്നു. രണ്ടാമത്തെ വസീയത്ത് എന്താ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സ്വന്തം ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്ന് മരിക്ക, വീട്ടിൽ കിടന്ന് മരിക്ക ആഗ്രഹിക്കുന്നവരല്ലേ നമ്മള്? എന്നാൽ പുന്നാര ബീവിയുടെ രണ്ടാമത്തെ അപേക്ഷ കേൾക്കണോ നിങ്ങൾക്ക്? റസൂലുള്ളയോട് പറയാ, യാ റസൂലല്ലാ, ഞാൻ ഈ മണ്ണിൽ നിന്ന് മരിച്ചു പോയാ എനിക്ക് വേണ്ടി അങ്ങ് ടെൻഷൻ അടിക്കരുതേ. എന്തിന്റെ വിഷയത്തിലാണ്? അതെന്റെ കഫമ്പുടമയുടെ വിഷയത്തിലാണ്. റസൂലുള്ളയോട് പറയുകയാണ്, നബിയേ, മക്കയിലെ ധനികയായി ധനാഢ്യയായി എന്റെ കയ്യിൽ അല്ലാഹു ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, എനിക്കൊരുപാട് സമ്പത്ത് നൽകിയിരുന്നു, എന്റെ കയ്യിലുള്ളത് മുഴുവനും ഞാൻ ധർമ്മം ചെയ്തു, ഫീ സബീലില്ലാ, ഞാൻ എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു, ഇനി എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ ദീനിനെ മുറുകെ പിടിച്ചു, എന്റെ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ട് ഒക്കെ ഞാൻ ധർമ്മം ചെയ്തു, അതുകൊണ്ട് യാ റസൂലല്ലാഹ്,
എനിക്ക് എന്റേത് എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിവെച്ചത്. തങ്ങള് കേട്ടോ, എനിക്ക് എന്റേത് എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിവെച്ചത് എന്റെ കഫം പുടവയാണ്, എന്റെ കഫം പുടവയാണ്, ബാക്കി മുഴുവനും ഞാൻ ധർമ്മം ചെയ്തു. ഇത് പറഞ്ഞ് പുന്നാര നബിയുടെ മടിത്തട്ടിൽ നിന്ന് ലോകൈക ഗുരുവിന്റെ ആദ്യ പത്നി മുത്തുനബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഖദീജത്തുൽ കുബ്ര രണ്ട് കണ്ണുകൾ അങ്ങടച്ചില്ല ആ മഹദിയെ കൊണ്ടുപോയി മയ്യത്ത് കുളിപ്പിച്ചു. പുന്നാര നബി മയ്യത്ത് കുളിപ്പിച്ച് കട്ടിലിൽ കിടത്തിയപ്പോ കഫം പുടവ അന്വേഷിക്കുകയാണ്. എന്റെ ഖദീജ മാറ്റിവെച്ച അവളുടെ അവളുടേതെന്ന് പറഞ്ഞെടുത്തു വെച്ച ആ കഫം പുടവ എവിടെ എടുത്തു കൊണ്ടുവന്നു. ഖദീജയുടെ ശരീരം പൊതിയാൻ ആ കഫം പുടവ എടുത്തു നിവർത്തിയപ്പോ പുന്നാര നബി കരഞ്ഞുപോയില്ലേ, വല്ലാതെ കരഞ്ഞുപോയില്ലേ. റസൂലുള്ളാഹി തങ്ങളാ മടിയിൽ കിടന്നുകൊണ്ട് അവിടുത്തെ കഫം പുടവ ഇങ്ങനെ മറിച്ചു നോക്കുമ്പോ ഒന്നൊന്നിനോട് സ്റ്റിച്ച് ചെയ്തത്, അത് മറ്റൊന്നിനോട് സ്റ്റിച്ച് ചെയ്തത്, അത് വേറൊന്നിനോട് തുന്നിച്ചേർത്തത്, അങ്ങനെ കണ്ടം വെച്ച കഫം പുടവ കണ്ടിട്ട് അത് മുഖത്തോട് ചേർത്ത് വെച്ച് കണ്ണുനീര് തുടച്ചില്ലേ. ലോകൈക ഗുരു സയ്യിദുനാ റസൂലുള്ളാഹ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്നാലോചിച്ചു നോക്കൂ, ഒരു കാലത്തൊരു രാജ്ഞിയായി ജീവിച്ച പെണ്ണ് മരിക്കുമ്പോ കയ്യിലുള്ളത് കഫം തുണി മാത്രമാണ്, എടുത്തു വെക്കാമായിരുന്നല്ലോ, വെച്ചില്ല. കാരണം ആഹ്റമാണ് വലുത്, കാരണം അല്ലാഹുവാണ് വലുത്. മുത്തുനബി നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത ദീനാണ്. ആ ദീനിന്റെ മഹത്വവും വലിപ്പവും അറിഞ്ഞ പെണ്ണാണ്. ആ പെണ്ണിനറിയാം, നമ്മുടെ ഉമ്മാക്കറിയാം, മുത്തുനബിയുടെ ബീവിക്കറിയാം, സയ്യിദത്തുനാ ഖദീജക്കറിയാം. ഏറ്റവും കൂടുതൽ നാളെ അഭിമുഖീകരിച്ചാൽ ശാശ്വതമായ ഭവനം വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ, ആഖിറ ലോകമാണ് ശേഷിക്കുന്ന ലോകം, ആഖിറ ലോകമാണ് ബാക്കിയാകുന്ന ലോകം. ഇതറിയുന്ന പെണ്ണാണ് സയ്യിദത്തുനാ ഖദീജ. അതുകൊണ്ട് ദുനിയാവിനൊരു കൊതുകിന്റെ ചിറകിന്റെ വലിപ്പം പോലും ആ പെണ്ണ് ദുനിയാവിൽ കാണിച്ചില്ല, നേരാവത് പഠിപ്പിച്ചിട്ടുമില്ല. എന്റെ പെങ്ങളെ ഒന്നാലോചിച്ചു നോക്കൂ.